കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപ് ജയിൽവാസം തുടരുകയാണ്. ഈ കാലയളവിൽ ദിലീപിനെ കുറിച്ചും ഈ കേസിനെ കുറിച്ചും ഒരുപാട് വാർത്തകളാണ് പ്രചരിക്കുന്നത്. ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയിരുന്നു. ദിലീപ് ആണെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതേയില്ല. ആക്രമിക്കപ്പെട്ട നടിയും ദിലീപിന്റെ പേര് പറഞ്ഞിരുന്നില്ല. ദിലീപ് ഈ കേസ് ദിലീപിന് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഏറ്റെടുത്തതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കാവ്യയുടെ അമ്മ ശ്യാമളയ്ക്ക് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുള്ളതായി പറയുന്നു. തന്റെ മകളുടെ ജീവിതം തകർക്കാൻ ആ നടി ശ്രമിക്കുമോ എന്നത് അവരെ അലട്ടിയിരുന്ന വലിയൊരു തലവേദനയായിരുന്നു. ഈ കേസിൽ ഒരു മാഡമുണ്ടെന്ന് ആദ്യം മുതലേ പുറത്തു വരുന്ന വാർത്തയാണ്. സുനിക്ക് പണം കൈമാറിയതും ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ്. ലക്ഷ്യ എന്ന സ്ഥാപനം കാവ്യയുടെ പേരിലാണെങ്കിലും നടത്തുന്നത് ശ്യാമള തന്നെയാണ്. ഈ സ്ത്രീയാണ് മാഡമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ മൊഴിയൊന്നും വിശ്വസനീയമല്ല. പല വൈരുദ്ധ്യങ്ങളും ഇവരുടെ മൊഴിയിലുണ്ട്. മകൾക്ക് വേണ്ടി എന്ത് കുറ്റകൃത്യം ചെയ്യാനുള്ള മനക്കെട്ടിയുള്ള സ്ത്രീ തന്നെയാണ് ശ്യാമള എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർ ജയിലിൽ അകപ്പെടാതെ ഇരിക്കാൻ ദിലീപ് കുറ്റമേറ്റെടുത്തു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. ദിലീപ് ജനപ്രിയ നടനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തു വരാനാകുമെന്ന ചിന്തയിലാണ് കുറ്റമേറ്റെടുത്തതത്രേ. ഈ കേസിൽ പുതിയ പുതിയ വഴിത്തിരിവുകളാണ് ഓരോ നിമിഷങ്ങളിലും പുറത്തു വരുന്നത്. കാവ്യയുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് പൾസറ സുനി. സുനിയെ അറിയില്ല എന്ന കാവ്യയുടെ മൊഴിയും പോലീസിനെ കുഴപ്പിക്കുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.